ഇതാണ് ഇതും ഇതും ഈ രണ്ട് നട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് ഇവിടെ വരും. ആദ്യത്തെ പ്ലേറ്റ് പ്ലേറ്റിലാണ് ഈ മെക്കാനിസം എല്ലാം. ഈ വയർ ഇവിടുന്ന് ഊരി വേർപെടുത്തും. അതുള്ള കണക്ഷൻ വയർ ഈ ചെറിയ നട്ട് വെച്ച് കഴിഞ്ഞാൽ വയറും വരും. ഇത് ഇത്രയും സെപ്പറേറ്റ് പീസാണ്. ഇതിനുള്ളിലുള്ള ഈ ക്യാം ഇപ്പോഴുള്ള പീസ് ഈ അലങ്കി ഊരിയാലേ പറ്റും. ഈ അലങ്കി സാധാരണ ഊരുന്നതിൻ്റെ കൂട്ട് തന്നെ ഊരി ഇതും എടുക്കാൻ പുറത്ത് ഇത് എന്നിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു പിരിയുണ്ട്. അതിൽ വെച്ചിട്ട് എന്തെങ്കിലും ജസ്റ്റ് പുള്ളി ചെയ്യണം. ഞാൻ അതിൻ്റെ പുള്ളറായിട്ട് ഉപയോഗിച്ചത് ബ്രേക്കിലേക്ക് പോകുന്ന ആ ലിവറാണ്. അതാണ് പുള്ളറായിട്ട് ഉപയോഗിച്ചത്. അത് പക്ഷേ അതിൻ്റെ പിച്ച് വളരെ ഡിഫറെൻ്റ് ആയിരുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാനത് തിരിച്ചെടുത്തുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ ഇത് വെളിയിലോട്ട്. ചെറുതായിട്ട് തട്ടിയപ്പോൾ ഒന്ന് ഇളകി വന്നു. ഇതാണ് അതിൽ നിന്ന് അഴിച്ചെടുത്തത്. ഇടത് ഭാഗത്തിരിക്കുന്നതാണ് പ്ലേറ്റ്. നമ്മൾ കൂടുതലും അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഈ പ്ലേറ്റാണ്. ഈ ഇതിനകത്ത് ഉള്ളത് ഒരു സ്പ്രിങ്ങിലാണ് അത് കിടക്കുന്നത്. ആ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഭാഗം കിടക്കുന്നത് ആ സ്പ്രിങ് വഴി തന്നെയാണ്. ആ മുകളിലൂടെ വരുന്ന ആ തകിടാണ് സ്പ്രിങ്. അതുവഴി തന്നെയാണ് ചാർജ് വരുന്നത്. ചാർജ് വന്നിട്ട് അത് ഗ്രൗണ്ട് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഗ്രൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഇത് കണ്ടിട്ട് അതേപോലെ കോണ്ടാക്റ്റ് ബ്രേക്കർ മൊത്തം ശരിയാക്കാൻ കഴിയും എന്നെനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് മെക്കാനിക്കലായിട്ടെല്ലാം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള അവർക്ക് കഴിയുമെന്നുള്ളതല്ലാതെ മെക്കാനിക്കലായിട്ട് അങ്ങനെ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്യാമെന്നെനിക്ക് തോന്നുന്നില്ല. ഇതാണ് ആ സ്പാർക്ക് ഉണ്ടാക്കുന്ന മെക്കാനിസം. ഇതാണ് ആ വളഞ്ഞിരിക്കുന്ന തകിടയിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ആ കണക്ഷൻ എപ്പം ഗ്രൗണ്ട് ആവുന്നു അപ്പോൾ കോയിൽ ചാർജ് ചെയ്യും. എപ്പോൾ ആ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പോയിലിൽ അകന്ന് അത് ആ കോണ്ടാക്റ്റ് ബ്രേക്ക് ആകുമ്പോൾ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ആ ഹൈ വോൾട്ടേജാണ് നമുക്ക് സ്പാർക്കാക്കി മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആംബിയർ ലെഫ്റ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കോണ്ടാക്റ്റ് ബ്രേക്കർ പോയിന്റ് തമ്മിൽ തട്ടിയിരിക്കുക എന്നാണ് അർത്ഥം. നമുക്ക് വേണ്ടുന്നത് പിസ്റ്റൺ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ സ്പാർക്ക് ആവശ്യമുള്ള ആവുമ്പോൾ ഇത് വിടരണം, രണ്ടും രണ്ടായിട്ട് മാറണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ക്യാമിൻ്റെ മെക്കാനിസം. ഇതാണ് ഇത് താഴത്തോട്ടുള്ളതൊന്നും ശ്രദ്ധിക്കേണ്ട. ആ മുകളിലത്തെ ക്യാം അതാണ്. അവിടെ ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട്. അതായത് പൂർണ്ണ വൃത്തമല്ല, ഒരിടത്ത് വന്നിട്ടൊരു ചെറിയൊരു മുഴ പോലുണ്ട്. അതാണ് അത് ഇതിനുള്ളിൽ നിന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് കറങ്ങുന്നത് കൃത്യമായ റേഷ്യോയിലാണ് കറങ്ങുന്നത്. ഓരോ പ്രാവശ്യവും പിസ്റ്റൺ കംപ്രഷൻ സ്ട്രോങ് കഴിഞ്ഞ് മേളിലെത്തുമ്പോൾ ക്യാം കൃത്യമായ ഒരേ സ്ഥലത്ത് എത്തുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് വലത് സൈഡിൽ ടൈമിംഗ് കേസ് എന്നും പറഞ്ഞൊരു കേസൊക്കെ ഉള്ളത്. ഇത് ബാക്കിയുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ഇഗ്നീഷൻ അഡ്വാൻസിങ് മെക്കാനിസം ഒക്കെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. ഇത് ഓരോ പ്രാവശ്യം ആ ക്യാം അവിടെ ജസ്റ്റ് കാണാവുന്നേ ഉള്ളൂ. ആ ക്യാം അതിൽ അത് പാസ് ചെയ്യുമ്പോൾ അതിനെ തട്ടി ഉയർത്തും. ആ തട്ടി ഉയർത്ത ആ പോയിൻ്റ് ഇപ്പോൾ കാണിക്കുന്ന ആ പോയിൻ്റാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഗവേണർ ആദ്യം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പിസ്റ്റൺ മുകളിൽ വരുന്ന നോക്കിയിട്ട് ഏകദേശം ആ ഗവേണർ ഗവർണർ വെച്ചാൽ നടുക്കിറങ്ങുന്ന സാധനം അത് ഏകദേശം ആ ക്യാം കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് തട്ടുന്ന രീതിയിൽ തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം പിസ്റ്റൺ മുകളിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ഈ ഭാഗം അതിനെ ഒന്ന് തട്ടി ഉയർത്തത്തക്ക രീതി, നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഉയർത്തത്തക്ക രീതി വേണം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ. എന്നിട്ടേ ടൈമിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കൂടി കഴിയൂ. അതുകൊണ്ട് ഈ ഗവർണർ ഉറപ്പിക്കുന്ന കാര്യം തന്നെ കരുതലോടെ വേണം. ഇതിനകത്ത് ഗ്രീസൊക്കെ ഇട്ട് ഇത് ഇങ്ങനെ ആകുമ്പോൾ ഇത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം കറങ്ങുമ്പോൾ ആണ് ഇഗ്നീഷ്യൻ അഡ്വാൻസ് ചെയ്യുന്നത്. ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് അകത്തുമ്പോൾ അങ്ങ് കാണാൻ കഴിയും. ആ ക്യാം അഡ്വാൻസ് ചെയ്യും, അതായത് ക്ലോക്ക് വൈസിൽ ക്യാം അനങ്ങുന്നത് കാണാം. അപ്പം വണ്ടിയുടെ സ്പീഡ് അനുസരിച്ചിട്ട്
ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഇപ്പോഴുള്ള കാറുകളിൽ ഒക്കെ ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. എഞ്ചിൻ അതിവേഗം പ്രവർത്തിക്കുമ്പം ഒരു സെക്കൻഡിൽ തന്നെ 50 പ്രാവശ്യം പവർ സ്ട്രോക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം കത്തിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അത് കത്തിക്കുക എന്ന് പറഞ്ഞൊരു മെക്കാനിക്കൽ ആക്ഷനാണ്. നമ്മൾ അതിനുള്ളിൽ വായുവിനെ കത്തിക്കുക, സ്പാർക്കിളൊക്കെ കത്തിക്കുമ്പോൾ ആ ഫ്ലെയിമിന് സഞ്ചരിക്കാനായിട്ട് ഒരു ചെറിയ സമയം വേണം. ആ സമയത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിസ്റ്റൺ മേലിലെത്തുന്നതിന് മുമ്പ് തന്നെ സ്പാർക്ക് പ്ലഗ് ഫയർ ചെയ്യത്തക്ക രീതി ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ഹൈ ആർ പി എമ്മുകളിൽ പവർ കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ബുള്ളറ്റ്ലി ഗവർണർ സംവിധാനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്പീഡിൽ കറങ്ങും തോറും ഈ ഇതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് ഇത് പുറത്തേക്ക് ഈ വെയിറ്റ് പുറത്തേക്ക് അകലുകയും അതകലുമ്പം അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇവിടെ നമുക്ക് കാണാം. ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഈ ഇത് ഇങ്ങനെ വെളിയിലോട്ട് പോകും തോറും ഇതിൻ്റെ ക്യാമിൻ്റെ ഈ പോയിൻ്റുകളെല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കണക്ട് ചെയ്തിരിക്കുന്ന പോയിൻ്റ് വെളിയിലോട്ട് തെറിക്കും. അങ്ങനെയാണ് ഇതിൽ ഇഗ്നിഷൻ അഡ്വാൻസ്മെൻ്റ് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഭാഗത്ത് ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട്. ഈ ക്യാമുകൾ സ്വതന്ത്രമായിട്ട് ചലിക്കാൻ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ, പിന്നെ ഇതിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ഗ്രീസിങ് ആവശ്യമാണ്. അവിടെ ഇടയ്ക്ക് ഗ്രീസ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാം ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് തിരിയണം ഇതിൽ. പക്ഷേ ഒരിക്കലൊക്കെ ഗ്രീസ് നിറച്ച് കഴിഞ്ഞാൽ 50,000 കിലോമീറ്ററൊക്കെ പോകും. ഇതിനകത്ത് വെള്ളമൊന്നും കയറുന്ന രീതിയല്ല, ഒരുപാട് അകത്താണ്. ഇതിൻ്റെ മുകളിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത്, അതിൻ്റെ മുകളിലാണ് ഈ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പം സാധാരണഗതിയിൽ വെള്ളമൊന്നും അകത്ത് കയറത്തില്ല, ഗ്രീസിന് കുഴപ്പം സംഭവിക്കുന്നതല്ല. പക്ഷേ ഈ ക്യാമൊക്കെ ഫ്രീ ആയിട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതാണ് ഈ റിട്ടേൺ സ്പ്രിങ്. ഇത് വെളിയിലോട്ട് പോകും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്, പക്ഷേ റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് ഈ സ്പ്രിങ് ഇതുമായിട്ട് കണക്ട് ചെയ്തിടുക ചെയ്യുന്നത്. ഈ ഇതുമായി കണക്ട് ചെയ്തിട്ട് ഈ പോയിൻ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് കയറ്റി ഇടുന്നത്. അപ്പോൾ ഇതിനെ എപ്പോഴും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ കൗണ്ടർ വെയിറ്റും അനുസരിച്ച് തിരിച്ചു വരും. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ്. ഇപ്പോൾ ഇതിങ്ങനെയല്ല, ഇലക്ട്രോണിക്കലി ഡിജിറ്റലി ഒക്കെ നമുക്ക് സ്പീഡ് മെഷർ ചെയ്ത് അതിനനുസരിച്ച് ഡിജിറ്റലിയാണ് ഇപ്പോൾ സിഗ്നൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. ബുള്ളറ്റിൻ്റെയൊക്കെ മാക്സ് ഒട്ടും ആക്യുറേറ്റ് അല്ല, അത് വളരെ മുമ്പുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഇത് ഇഗ്നിഷൻ പോയിൻ്റ് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാം. മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, അത് വേണ്ടത്ര മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിശദമായ ഒരു വീഡിയോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് അഡ്വാൻസ്മെൻറ്റ് മെക്കാനിസം. ആദ്യം വെച്ച് മുറുക്കേണ്ടുന്നത് ഇതിലാണ്. അത് കയറ്റിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് കയറ്റിയിട്ടാണ് മുറുക്കുന്നത്. ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത് കറക്റ്റായിട്ട് എവിടെയാണ് ക്യാം വരത്തക്ക രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റേ പ്ലേറ്റ് കൂടെ വെക്കണം, എന്നിട്ട് പിസ്റ്റൺ മുകളിൽ കൊണ്ടുവരികയും വേണം. ഇതിങ്ങനെയാണ് പ്ലേറ്റ് സാധാരണ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ക്യാം അവിടെ വരത്തക്ക രീതിയിൽ വേണം ആ ഗവർണർ സെറ്റ് ചെയ്യാനായിട്ട്. ആദ്യം ഓവറായി ടൈറ്റ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇതുവഴിയാണ് കണക്ഷൻ വരുന്നത്, ആ പ്ലേറ്റ് വഴി. അത് ആ പ്ലേറ്റുമായിട്ട് ഇൻസുലേറ്റഡ് ആണ്. അത് ബോഡിയുമായിട്ട് എർത്താവുന്നത് കോൺടാക്റ്റ് ബ്രേക്കറിലാണ്. നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. താഴെ കാണുന്നതാണ് കണ്ടൻസർ, അതല്ലെങ്കിൽ കപ്പാസിറ്റർ എന്ന് പറയും. അത് യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ള എണ്ണമാണ്. പക്ഷേ ഇതല്ല ഇഗ്നിഷ്യൻ കോയിൽ. ഇഗ്നിഷ്യൻ കോയിൽ ഉള്ളിലാണ് സീറ്റിനടിയിൽ. അത് ഗവർണർ അതിനകത്ത് എടുത്ത് കൊടുത്തു. അത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അത് ഷാഫ്റ്റായിട്ട് ശരിക്കും ബന്ധിപ്പിച്ചിട്ടില്ല, ജസ്റ്റ് കയറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഈ നട്ട് മുറിക്കുക മാത്രമേ അത് സെറ്റാവൂ. പക്ഷേ അങ്ങനെ സെറ്റാക്കുന്നതിന് മുമ്പ് പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ, കംപ്രഷൻ സ്ട്രോക്കിൽ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ വലതുവശത്ത് ഇത് ഈ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്യാം ഓപ്പർ വന്ന് നിൽക്കത്തക്ക രീതിയിൽ വേണം ഇത് കയറ്റിയിടാൻ. അതങ്ങനെ സെറ്റ് ചെയ്യിച്ചിട്ട് വേണം ഈ തകിട് ഈ ബാക്ക് എക്സ്റ്റേണൽ പ്ലേറ്റ് അങ്ങോട്ട് കയറ്റി വെക്കാം. എക്സ്റ്റേണൽ പ്ലേറ്റ് മെക്കാനിസം, കാര്യം അവിടെയാണ് ഓപ്പറേഷൻ നടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ആ ക്യാം വന്ന് ഇതിനെ ഉയർത്തുന്നുണ്ടെന്നത്. ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത്. അതുകൊണ്ട് ക്യാം ആദ്യമേ വെക്കുമ്പോൾ തന്നെ ഏകദേശം വലത് വശത്ത് വരത്തക്ക രീതിയിൽ വെക്കണം, എന്നിട്ട് പ്ലേറ്റിൽ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലേറ്റിന് കുറച്ച് സ്ലോട്ടുണ്ട്, അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റിലോട്ടാകുമ്പം
ലെഫ്റ്റിലോട്ടാകുമ്പോഴാണ് അഡ്വാൻസ് ചെയ്യുന്നത്, റൈറ്റിലോട്ടാകുമ്പോൾ റിട്രീറ്റ് ചെയ്യണം. ക്യാം നമ്മൾ ആദ്യം ഏകദേശം ഒരു ധാരണയ്ക്ക് വെച്ചു, ബാക്കി നമുക്ക് പ്ലേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സ്പാർക്ക് പ്ലഗ് കഴിക്കേണ്ടതായിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് കഴിച്ചിട്ട് പിസ്റ്റൺ മുകളിൽ വരുന്നത് നോക്കിയിട്ടാണ് നമ്മളിവിടെ ഈ ക്യാം ഇതിനെ ഉയർത്തുന്നത്, സെറ്റ് ചെയ്യുന്നത്, ക്യാം ഇതിനെ ഉയർത്തുന്നത്. ഇതാണ് ആ പോയിൻ്റ് ഗ്യാപ്പ്. ഇതിനിടയ്ക്കാണ് നമ്മൾ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യുന്നത്. ആ ഭാഗത്ത് ഇടയ്ക്ക് ഈ സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ സ്പാർക്ക് ഉണ്ടാകാതിരിക്കലാണ് കൂടുതൽ നല്ലത്. ആ കോണ്ടാക്ട് ബ്രേക്കർ അതുകൊണ്ട് ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. രാവിലെയുള്ള സ്റ്റാർട്ടിംഗ് ഒക്കെ ഈസി ആക്കാൻ ഇത് കോണ്ടാക്ട് ബ്രേക്കർ ക്ലീൻ ആയിരുന്നാൽ കൊള്ളാം. ഇത് സെറ്റ് ചെയ്യുന്നതിന് ആദ്യപടിയായിട്ട് പിസ്റ്റൺ കമ്പ്രഷൻ സ്ട്രോക്കിലേക്ക് ആക്കി വെക്കണം. കമ്പ്രഷൻ സ്ട്രോക്കിൻ്റെ തുടക്കത്തിൽ തന്നെ കാലിന് ബലം തോന്നും. അതുപോലെ ആംബിയർ ഇടത്തോട്ട് നിൽക്കുന്നത് കമ്പ്രഷൻ സ്ട്രോക്കിൻ്റെ തുടക്കത്തിലാണ്. കാര്യം രണ്ട് പ്രാവശ്യം പിസ്റ്റൺ മേളി വരുന്നുണ്ട്. ഒന്ന് എക്സോസ് സ്ട്രോക്കിൻ്റെ ഒടുക്കവും ഒന്ന് കമ്പ്രഷൻ സ്ട്രോക്കിൻ്റെ ഒടുക്കവും. അപ്പോൾ നമുക്ക് കമ്പ്രഷൻ സ്ട്രോക്കിൻ്റെ ഒടുക്കമാണ് നമുക്ക് വേണ്ടുന്നത്. അത് ചെയ്തിട്ട് നമ്മൾ ഈ പിസ്റ്റൺ തിരിക്കാൻ വേണ്ടിയിട്ട് വീൽ ഉപയോഗിച്ചിട്ടാണ് തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടോപ്പ് ഗിയറിലേക്ക് മാറ്റി വെക്കണം. നമ്മൾ കിക്ക് ലിവറിൽ പിസ്റ്റൺ തിരിക്കാൻ നിന്നാൽ പിസ്റ്റൺ ഓവറായിട്ട് തിരിയും. അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിലിട്ട് തിരിച്ചാലും അതുപോലെ തന്നെ. അതുകൊണ്ടാണ് ടോപ്പ് ഗിയറിലിടുന്നത്. ടോപ്പ് ഗിയറിലിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് മാത്രം പിസ്റ്റൺ തിരിക്കാം. ടോപ്പ് ഗിയറിലിട്ട് നിൽക്കുമ്പോൾ വീല് ഓരോ ചെറിയ സെൻറ്റിമീറ്റർ നീക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മില്ലിമീറ്റർ അവിടെ പിസ്റ്റൺ മാറും. പിസ്റ്റൺ കമ്പ്രഷൻ സ്ട്രോക്കിൻ്റെ ആരംഭത്തിലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് സ്പാർക്ക് പ്ലഗ് ഊരി മാറ്റാം. മുമ്പ് ഞാൻ ചെയ്തിരുന്ന രീതി ഇതാണ്. ഒരു പ്ലാസ്റ്റിക് സ്കെയിലെടുത്ത് സ്പാർക്ക് പ്ലഗിൻ്റെ അപ്പുറത്ത് ഒട്ടിച്ച് വെക്കും. എന്നിട്ട് അതിനകത്ത് ഈ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ടൂള് എടുത്ത് അതിനകത്തോട്ട് ഇറക്കി വെക്കും. അങ്ങനെയായിരുന്നു മുമ്പ് ചെയ്തിരുന്നത്. ഞാൻ ഇപ്രാവശ്യം അത് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ടേപ്പ്, ഒറിജിനലായിട്ടുള്ള ഒരു ടേപ്പ്, മെറ്റൽ ടേപ്പ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് മെറ്റൽ ടേപ്പ് അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് വശം ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ അതിനകത്തോട്ട് കടത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പെതുകെ ബാക്കിലത്തെ വീൽ ചെറുകെ അനക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ എപ്പോഴാണ് വരുന്നതെന്ന് നോക്കും. ഈ ടൂൾ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഏത് മില്ലിമീറ്ററിലാണെന്ന് കൃത്യമായി അളന്ന് നോക്കും. ഇതിനകത്ത് ആ 3 സെൻറ്റിമീറ്ററിൻ്റെ തൊട്ടടുത്തുള്ള മില്ലിമീറ്റർ വരെ എത്തുന്നതായിട്ട് കാണാം നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് വേണം സ്പാർക്ക് കൊടുക്കാനായിട്ട്. ബുള്ളറ്റിൻ്റെ സ്പാർക്ക് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 0.8 mm ബിഫോർ TDC ആണ്. അത് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം പിസ്റ്റൺ മുന്നോട്ട് ചലിക്കുമ്പോൾ തന്നെ വേണം, എന്നിട്ട് അതിന് തൊട്ട് മുമ്പുള്ളത്. അപ്പോൾ ആദ്യമേ ഏറ്റവും ടോപ്പ് പോയിൻ്റ് എടുക്കുക, പിന്നീട് അതിൽ നിന്ന് 1 mm ലെസ് എടുക്കുക. ഇത് പിന്നെ ബാക്കിലോട്ട് വീല് തിരിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ കമ്പ്രഷൻ സ്ട്രോക്കിലേക്ക് വരണം. വീല് തിരിക്കുക എന്ന് പറഞ്ഞാൽ 1 cm 2 cm കൂടുതൽ ഒരേ സമയം തിരിക്കാൻ കഴിയില്ല. അതുപോലെ ഈ ടൂൾ അകത്ത് പോകാതെ നോക്കണം. ടൂളിൻ്റെ നീളം പ്രത്യേകം നോക്കണം. പിസ്റ്റൺ തന്നെ 90 mm ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം. എന്നിട്ട് ഇതിപ്പോൾ 3 mm തൊട്ട് താഴെ, അതായത് 2 പിന്നെ 9 mm, 2 cm 9 mm ആണ് മുന്നോട്ട് ചലിക്കുന്നത്. അപ്പം 9 ഉം 8 കഴിഞ്ഞിട്ട് 0.2, അവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടുന്നത്. പോയിൻ്റ് സെറ്റ് ചെയ്യേണ്ടുന്ന അവിടെയാണ്. പിസ്റ്റൺ ഇങ്ങനെ മുകളിലേക്ക് ചലിപ്പിച്ച് അത് തൊട്ട് മുമ്പ് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. തൊട്ട് മുമ്പെന്ന് വെച്ചാൽ 9 അല്ല 8 കഴിയുമ്പോൾ അവിടെ കൊണ്ട് നിർത്തി, അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനി പോയിൻ്റ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം ആ നടുക്കുള്ള ക്യാം ഏകദേശം കൃത്യമായിട്ട് അവിടെ നിൽക്കുകയാണ്, അവിടെ തന്നെയാണ്. ഇനി നമുക്ക് പ്ലേറ്റേ സെറ്റ് ചെയ്യാൻ കഴിയും. ക്യാം ആൾറെഡി തന്നെ നമ്മൾ കയറ്റി വെച്ചിട്ട് അലങ്കിയിട്ട് മുറുക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇനി പ്ലേറ്റ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ചിട്ട് കറക്റ്റ് ഈ ജസ്റ്റ് പോയി കോണ്ടാക്ട് പോയിൻ്റ് അകലുന്ന ആ അതിൽ അവിടെ കൊണ്ട് നിർത്തണം നമുക്ക്.
അതാണിപ്പോൾ നമ്മുടെ ടാസ്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ വീലോ പിസ്റ്റണോ ഒന്നൊട്ടും വീലനങ്ങരുത്, അന്നിടക്കുള്ള ക്യാം അനങ്ങരുത്, പിസ്റ്റൺ കറക്റ്റ് 0.8 mm അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാറും. ഇവിടുത്തെ ഗ്യാപ്പ് നോക്കിയാലറിയാം. ഗ്യാപ്പ് സാധാരണയായിട്ട് ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ആ മുകളിൽ വരുമ്പം പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചെടുക്കണം. അതാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ കയറ്റി വെക്കും. വളരെ കനം കുറഞ്ഞ ഇതാണ്, 3 mm ടേപ്പിനെ ചുറ്റി വരുന്നതായിരുന്നു, ഒരു കനം കുറഞ്ഞാണ്. അത് ഈസി ആയിട്ട് വലിച്ചെടുക്കത്തക്ക രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഇതിപ്പോൾ നല്ല ബലത്തിലിരിക്കുകയാണ്, വലിച്ചാൽ വരുന്നില്ല. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് വളരെ ഈസി ആയിട്ടല്ല ഇതിങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഊരിപ്പോരുന്ന രീതിയിൽ സെറ്റ് ചെയ്യും. ഇതാണ് സെറ്റ് ചെയ്യുന്നത്. അതിനാ ചെറിയൊരു അകലം കാണാം. ഇങ്ങനെയാണ് സെറ്റിങ്. പിസ്റ്റൺ അവിടെ ഇരിക്കുന്ന 0.8 mm മുന്നിലാണ്, അതിന് മാറ്റാനേ പാടില്ല. അത് ഈ ക്യാം അനക്കിയാലും മാറിപ്പോവും, വീലനക്കിയാലും മാറിപ്പോവും. പല പ്രാവശ്യം ചെയ്താലേ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, മെക്കാനിക്കൽ സെറ്റ് ചെയ്യുന്നതെന്ന് എൻ്റെ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇപ്പം ഈ ക്യാം ഉൾപ്പെടെയുള്ള ആ ഗവർണേഴ്സ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചതുപോലെ ഫിറ്റ് ചെയ്യാൻ, ഇതേ കൃത്യമായ രീതിയിൽ ക്യാം വരുന്ന രീതി ഫിറ്റ് ചെയ്യാനായിട്ട് അത് ബുദ്ധിമുട്ടാണ് പലർക്കും. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതേ ഉള്ളൂ. ഒരു ബൾബ് ഉപയോഗിച്ചിട്ടും ഈ കറക്റ്റായിട്ട് പോയിൻ്റ് സെറ്റ് ചെയ്യാം. ഈ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം ബൾബാണ്. ഇത് ഈ രണ്ട് ടെർമിനലിലും കൊടുക്കുക. ഒന്ന് എർത്ത് ചെയ്യുക, ഒരെണ്ണം ആ വരുന്ന ചാർജ് വരുന്ന ടെർമിനലിലും കൊടുക്കുക. എന്നിട്ട് പിസ്റ്റൺ മുകളിൽ നിൽക്കുകയാണ്. നമുക്ക് എപ്പോഴാണ് സ്പാർക്ക് വേണ്ടതെന്നുള്ള അതേ സ്ഥലത്താണ് പിസ്റ്റൺ നിൽക്കുന്നത്. അത് ചലിപ്പിക്കാതെ തന്നെ ഈ പ്ലേറ്റുകളെ ചലിപ്പിക്കുക. ഈ പ്ലേറ്റ് ചലിപ്പിക്കുമ്പോൾ ഈ പോയിൻ്റ് ബ്രേക്ക് ആവുന്ന അതേ മൊമെൻറ്റിൽ ഈ ലൈറ്റ് കത്തും. ഈ പോയിൻ്റ് അക്രോസായിട്ടുള്ള വൈദ്യുതി പ്രവാഹം ബ്രേക്ക് ചെയ്യുന്ന അതേ സമയത്താണ് ലൈറ്റ് കത്തുന്നത്. നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റേ പേപ്പർ എടുത്ത് വെക്കുന്ന മെത്തേഡിനേക്കാളും കൃത്യമായി ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ ലൈറ്റ് കൊണ്ടാണ്. ഞാനിത് മുമ്പ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ പേപ്പർ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്യുറസി ഇതിനാണ്. ബൾബ് കത്തുമ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് സെറ്റിങ് നിർത്തുക. ഇപ്പോൾ ഇത് കണക്ട് ചെയ്തു. ഇപ്പം ഇത് കണക്ട് ചെയ്തിട്ടും ലൈറ്റ് കത്തിയിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ 1 ആമ്പിയർ ഡിഫ്ലക്ട് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ആ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് വഴി വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്. അപ്പം ബാറ്ററി ഡിസ്ചാർജ് ആവുന്നുണ്ട്. അതാണ് 1 ആമ്പിയർ ലെഫ്റ്റിലോട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ആ ക്യാമിൻ്റെ തൊട്ടടുത്തിരിക്കുകയാണ്. ജസ്റ്റ് നമ്മൾ കൈകൊണ്ടൊന്നും പിടിച്ച് തിരിക്കാനുള്ള ഒരു ഇതില്ല, അത്രമാത്രം കുറച്ചേ ഉള്ളൂ. നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുക, ചെറുതായിട്ട് ഒരു പ്രാവശ്യം തട്ടിയിട്ട്. അപ്പോൾ തട്ടിയാൽ കറക്റ്റ് ആ പോയിൻറ്റിലെത്തി. കോണ്ടാക്റ്റിൻ്റെ കൂടെ ബ്രേക്ക് ആയ പോയിൻ്റിലാണ് ലൈറ്റ് എത്തുന്നത്. ഒരുപാട് തട്ടിയും കളയരുത്. ആ അവിടെ വെച്ചിട്ട് ഈ പ്ലേറ്റ് ടൈറ്റ് ചെയ്യാനാണ് വേണ്ടത്. പ്ലേറ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എക്സാക്റ്റ് ആയിട്ടുള്ളത്. ഇത് മാറ്റിയിട്ടില്ല, ഇത് അതുപോലെ തന്നെ ഒക്കെയാണ്. അതേപോലെ തന്നെ ഇതാണ്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചുകൂടെ ഒന്ന് പരിശോധിക്കാം. പിസ്റ്റൺ ഒന്ന് ചലിപ്പിച്ച് 3 മുമ്പ്, 0.8 mm മുമ്പ്, 3 മുമ്പല്ല, 2.9, 0.8 mm മുമ്പ് ഈ ബൾബ് പ്രകാശിക്കുന്നുണ്ടോ നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇതിൻ്റെ ടൈമിങ് കറക്റ്റാണോ എന്ന്. ഇതിലൂടെ ടൈമിങ് കറക്റ്റാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ പല മെക്കാനിക്കുകളും ഈ 0.8 mm എബോവ് ആയിരിക്കണം, സോറി ബിലോ ആയിരിക്കണം എന്നുള്ള രീതിയിൽ അല്ല ടൈമിങ് ചെയ്യുന്നത്. പലരും TDC-യിലാണ് ടൈം ചെയ്യുന്നത്. TDC-യിലാണ് ടൈമിങ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ടൂള് മുകളിലേക്ക് ഉയരുന്ന രീതിയിൽ വെക്കണമെന്നില്ല. ഇങ്ങനെ ചരിച്ച് വെച്ചാലും കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ടൊരു ഉണ്ടാക്കിയ ഒരു ഉപകരണമാണിത്. ഒരു പേപ്പർ റൗണ്ട് ചെയ്തിട്ട് അതിലേക്ക് ഇറങ്ങിപ്പോകാത്ത രീതിയിൽ വെക്കുകയും ആ ടേപ്പ് അതിനകത്ത് തന്നെ ഒട്ടിച്ച് വെക്കുകയും ചെയ്തു.
എന്നിട്ട് ഇനി ആ മുകളിലേക്ക് വരുന്ന ഏറ്റവും മുകളിലേക്ക് വരുന്ന പോയിന്റിൽ അത് വേണമെങ്കിൽ പേപ്പർ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നേ ഉള്ളൂ. പേപ്പർ മീൻസ് പ്ലാസ്റ്റിക് പേപ്പർ. ഒരുപാട് പേര് 0.8 mm എന്നുള്ള അത് അല്ല ചെയ്യുന്നത്, ഫുൾ TDC ആണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ടൂള്, മറ്റേത് ടൂൾ എപ്പോഴും പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര TDS ആയിട്ടൊരു പരിപാടിയാണ്. ഇപ്പം ഇത് പേപ്പറിൻ്റെ റോൾ ഉണ്ടാക്കിയുകൊണ്ട് ടൂൾ അതുവഴി അങ്ങ് അകത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് നമുക്ക് ബാക്കിലത്തെ വീല് ചലിപ്പിച്ച് ചെയ്യാൻ കഴിയും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഈ ഗ്യാപ്പ് ഇവിടെ ഉണ്ടോ, TDC വരുമ്പോൾ ഗ്യാപ്പ് ഉണ്ടോ, ഈ പേപ്പർ വലിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്നതാണ്, മറ്റേതിൻ്റെ അത്രയും കൂടി പ്രയാസമില്ല. മറ്റേത് കുറേയധികം സമയം കൺസ്യൂം ചെയ്യുന്നതാണ്, ഇത് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. ഇതിന് ടൂളിങ്ങനെ ചരിച്ച് വെക്കാൻ കഴിയും, മറ്റേതിന് ടൂൾ ചരിച്ച് വെക്കാൻ കഴിയില്ല. കാര്യം ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് 0.8 mm നമുക്കിവിടെ മെഷർ ചെയ്യാൻ കഴിയില്ല. ഇത് TDC എന്നുള്ള രീതിയിലാകുമ്പം കുഴപ്പമില്ല, ഇതിങ്ങനെ തന്നെ മതി, കറക്റ്റായിട്ട് തന്നെ ആകാം. ഇതെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ഞാൻ ഇതിനകത്ത് മെഷർ ചെയ്തത്. ഏറ്റവും ടോപ്പിൽ വരുന്നതിനകത്ത് കടലാസ് വെക്കുന്നു, കടലാസ് ഇങ്ങനെ ജസ്റ്റ് എടുക്കുന്നു, ആ രീതിയിലാണോ എന്ന് നോക്കുന്നു. അല്ലെങ്കിൽ അത് ടാപ്പ് ചെയ്ത് അത് TDC തന്നെ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാപ്പ് ചെയ്ത് തട്ടിക്കൊണ്ട് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൃത്യമായി അത് അത് വെളിയിലോട്ട് വലിച്ചെടുക്കത്തെ, ആ പേപ്പർ വലിച്ചെടുക്കുന്ന രീതിയിലാക്കിയാലും ടൈമിങ് കറക്റ്റായിരിക്കും. ഞാനത് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കുറേയധികം സമയം എടുത്തു ഇത് ചെയ്യാനായിട്ട്. അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അത് പരിഹരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. പലരും സിവി പോയിൻ്റ് കൃത്യമായ രീതിയിൽ എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇടണമെന്ന് പറഞ്ഞിരുന്നു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.